പ്രതിസന്ധികളിലും പ്രതീക്ഷ കൈവിടാതെ നവമാധ്യമങ്ങളുടെ സാധ്യതകൾ വിനിയോഗിച്ച് പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തണലിൽ മാതൃവാത്സല്യത്തിൻ്റെ ഹൃദയസ്പന്ദനങ്ങളുമായി ഇതാ സെയിൻറ്റ് തോമസ് കുടുംബം. പ്രഭാതകാരം പോലെ അത്യുന്നതന്റെ കേത്തിനുമീതേ ജ്വലിക്കുന്ന സൂര്യൻ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ ജപമാലയെ കൂടുതലായി സ്നേഹിക്കുവാൻ നാം പരിശ്രമിക്കുന്ന കാലമാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ ദൈവമക്കളും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്ന പുണ്യമാർന്ന ദിനങ്ങൾ. നമ്മുടെ സഹനങ്ങളിലും കുറവുകളിലുമെല്ലാം നല്ലൊരു സ്നേഹിതയും സുഹൃത്തുമായി നമ്മുടെ കൂടെ നിൽക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. നമ്മുടെ കൂട്ടുകാരെ നമുക്കൊക്കെ വലിയ ഇഷ്ടമല്ലേ? നമ്മൾ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ കൂട്ടുകാരോടൊപ്പം കളിക്കാൻ, അവരോടൊപ്പം നടക്കാൻ, ഒരുമിച്ചിരുന്ന് വിശേഷങ്ങൾ പങ്കുവെക്കുവാൻ എല്ലാം നമുക്ക് ഒത്തിരി ഇഷ്ടമല്ലേ? ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഉറ്റ സുഹൃത്തായി കൂടെ കൂട്ടേണ്ട ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാ മറിയം. പരിശുദ്ധ അമ്മയെക്കുറിച്ച് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ ഏതൊരാപത്തിലാണെങ്കിലും അമ്മയിലേക്ക് തിരിഞ്ഞാൽ അമ്മ വഴി നമുക്ക് ആശ്വാസവും സഹായവും രക്ഷയും ലഭിക്കും. നമ്മൾ പരിശുദ്ധ അമ്മയോട് എത്രമാത്രം വിശ്വസ്തത പുലർത്തുന്നുവോ അത്രത്തോളം അമ്മ നമ്മോടും വിശ്വസ്തത പുലർത്തും. നമുക്കും പരിശുദ്ധ അമ്മയുടെ മനോഹരമായ നാമം വിളിച്ചപേക്ഷിച്ച് ഈ ജപമാല മാസത്തിൽ പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്കും ഈശോയിലേക്ക് നടന്നെടുക്കാം. ശനി
ശരിക്കും ശരിയാക്കിട്ടെ. ഹായ് കൂട്ടുകാരെ, ഈ ഒക്ടോബർ മാസം ജപമാല മാസമാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാലോ, നിങ്ങൾ വീട്ടിൽ ജപമാല ചൊല്ലാറുണ്ടോ? ഞാനെന്നും വീട്ടിൽ ജപമാല ചൊല്ലാറുണ്ട്. ജപമാല ചൊല്ലുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുക? മാതാവിൻ വഴി ഈശോയ്ക്കുള്ള പ്രാർത്ഥനയാണ് ജപമാല അർപ്പണം. പ്രിയ കൂട്ടുകാരെ, ഞങ്ങൾ ഇന്ന് മലയത്തിന്റെ സ്തോത്രഗീതമാണ് ആരംഭിക്കാൻ പോകുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതലുള്ള തിരുവചനങ്ങൾ. വാക്യങ്ങൾ. മറിയത്തിന്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മാറ്റപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ നന്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. 50-53 തിരുവചനങ്ങൾ. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിച്ചു, അവിടുന്ന് തൻ്റെ ഭൂജ്യം മൂലം ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മരിച്ചിട്ടു, ഇളയവരെ ഉയർത്ത് ദുഷ്ടന്മാരെ വിശിഷ്ട വിഭവങ്ങൾ പോലെ ഉഷകാല നക്ഷത്രമായി വാനിൽ വിളങ്ങിടും ജപമാലയിൽ വാഴും കന്യാംബികേ. ഉഷകാല നക്ഷത്രമായി വാനിൽ വിളങ്ങിടും ജപമാലയിൽ വാഴും കന്യാംബികേ. കന്യാസുതനുടെ മാതാവേ, നിൻ തിരുനാമം പരിശുദ്ധം, നിൻ തിരുനാമം പരിശുദ്ധം. ഉഷകാല നക്ഷത്രമായി വാനിൽ വിളങ്ങിടും ജപമാലയിൽ വാഴും കന്യാംബികേ. ഗണങ്ങളെ മുടിയിൽ ചൂടി ചന്ദ്രനെ പാദത്തിൻ കീഴിലാക്കി, താരഗണങ്ങളെ മുടിയിൽ ചൂടി ചന്ദ്രനെ പാദത്തിൻ കീഴിലാക്കി. ഉഷസിന്റെ ശോഭയിൽ വാഴുമേ, നിൻ തിരുനാമം പരിശുദ്ധം, നിൻ തിരുനാമം പരിശുദ്ധം. ഉഷകാല നക്ഷത്രമായി വാനിൽ വിളങ്ങിടും ജപമാലയിൽ വാഴും കന്യാംബികേ. കന്യാസുതനുടെ മാതാവേ, നിൻ തിരുനാമം പരിശുദ്ധം, നിൻ തിരുനാമം പരിശുദ്ധം. ഉഷകാല നക്ഷത്രമായി വാനിൽ വിളങ്ങിടും ജപമാലയിൽ വാഴും കന്യാംബികേ. വിടർന്നൊരു വാഗ്ദത്ത സൂനമേ, വെളിപാടിൽ നിറയും കന്യകയേ. ഏദനിൽ വിടർന്നൊരു വാഗ്ദത്ത സൂനമേ, വെളിപാടിൽ നിറയും കന്യകയേ. സൂര്യനെ ഉടയാടയാക്കുമേ, നിൻ തിരുനാമം പരിശുദ്ധം, നിൻ തിരുനാമം പരിശുദ്ധം.
കുഷകാല നക്ഷത്രമാം വാനിൽ വിളങ്ങിടും ജപമാലയിൽ വാഴും കന്യാമ്പികേ കന്യാസുതനുടെ മാതാവേ നിൻ തിരുനാമം പരിശുദ്ധം നിൻ തിരുനാമം പരിശുദ്ധം കുഷകാല നക്ഷത്രമായി വാനിൽ വിളങ്ങിടും ജപമാലയിൽ വാഴും കന്യാമ്പികേ നമുക്കെല്ലാവർക്കും ഏറ്റവും അനുഗ്രഹം നിറഞ്ഞ മാസമാണ് ഒക്ടോബർ മാസം. ജപമാല ചൊല്ലി മാതാവിനോടുള്ള ഭക്തി പ്രകടിപ്പിക്കുന്നതിനുള്ള മാസമാണിപ്പോൾ. കുറച്ച് വിശുദ്ധർ മാതാവിനെ കുറിച്ച് പറഞ്ഞ മഹത്വചനങ്ങളാണ് ഞാൻ നിങ്ങളോടും വന്ന് പങ്കുവെക്കുന്നത്. വിശുദ്ധ ജോൺ മേരിയ ബിയാനി പറഞ്ഞു, നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ വാഴ്ത്തപ്പെട്ട കന്യകയെ വിളിച്ച് അപേക്ഷിക്കുക, അവൾ നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തും. ജപമാല എപ്പോഴും എന്നോടൊപ്പം ഉള്ള ഒരു പ്രാർത്ഥനയാണ്. അത് സാധാരണക്കാരുടെയും വിശുദ്ധരുടെയും പ്രാർത്ഥന കൂടിയാണ്. ഇത് എന്റെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് വിശുദ്ധ ജപമാല. Saint Padre Pio said, "The rosary is a weapon for these times." Pope Blessed Pius IX said, "Give me an army saying the rosary, and I will conquer the world." The rosary is the most beautiful and the most rich in graces of all prayers. It's the prayer that touches the most the heart of Mother of God. ആഗോള കത്തോലിക്ക സഭ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും ഭക്തിയും പ്രകടിപ്പിക്കാനും അമ്മയുടെ മധ്യസ്ഥം യാചിക്കാനുമായി പ്രത്യേകം നീക്കിവച്ചിട്ടുള്ള മാസമാണ് ഒക്ടോബർ മാസം, അതായത് ജപമാല മാസം. ജപമാല പ്രാർത്ഥന തികച്ചും ധ്യാനാത്മകമായ പ്രാർത്ഥനയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അപ്പസ്തോലിക ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, കൂടുതൽ ആഴത്തിൽ ധ്യാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ജപമാല ധ്യാനാത്മകമായി ചൊല്ലിയാൽ മതി. ഈ അവസരത്തിൽ പരിശുദ്ധ അമ്മയെ ജപമാലയെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. എന്റെ മാതാവേ, അങ്ങ് ഈശോയെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർത്തിയതുപോലെ ഞങ്ങളെയും വളർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ കാനയിലെ കല്യാണ വീണിൽ വെച്ച് വീഞ്ഞു തീർന്നു പോയപ്പോൾ മാതാവ് ഈശോയോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. അവിടെ വെച്ച് ഈശോ അത്ഭുതം പ്രവർത്തിക്കുകയായിരുന്നു. ഇതുവഴി ഈശോയും മാതാവും തമ്മിലുള്ള ബന്ധവും ഈശോയുടെ അനുസരണയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അമ്മ നമുക്ക് വേണ്ടി സ്വത്തുകളും അടയാളങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട്.
ജപമാല ചൊല്ലുമ്പോൾ നാം ജപമാല കയ്യിൽ പിടിക്കുന്നു. ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ മാതാവും നമ്മുടെ കയ്യിൽ പിടിക്കുന്നു. ഈ ഓർമ്മ മനസ്സിൽ സൂക്ഷിച്ച് പരിശുദ്ധാമ്മയോടത്ത് ഈ അഗ്നിയാത്ര നമുക്ക് പൂർത്തിയാക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. For all our evil and the root of all our blessings. There's no other excellent way of praying to God. We receive many blessings from God through rosary. The seven blessings of the rosary are: it gradually gives us a perfect knowledge of Jesus Christ. It purifies our souls, washing away sins. It gives victory over all our enemies. It sets us on fire with the love of the blessed Lord. It enriches us with merit and graces. It makes us easy to practice virtue. It supplies us with what is needed to pay all our debts to God and to our fellow men. And finally, it obtains all kinds of graces for us from Almighty God. Thank you. ഏറ്റവും സ്നേഹമുള്ളവരെ സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഈ അവസരത്തിൽ എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് തീർത്തും അംഗീകരിക്കാനാകാത്ത, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സങ്കടകരമായ സംഭവം നടന്നു. എൻ്റെ ഭർത്താവിൻ്റെ മരണം. ഈ സംഭവത്തിന് ശേഷം ഞാൻ എൻ്റെ ദൈവത്തെ തീർത്തും ഉപേക്ഷിക്കുകയും തള്ളിപ്പറയുകയും ചെയ്തു. എന്നാൽ ഈ ദിവസങ്ങളിൽ ഒരു ദിവസം ഞാൻ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന് മുൻപിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് പറഞ്ഞതിങ്ങനെയാണ്: അമ്മേ, മാതാവേ, എനിക്ക് ഈ തന്ന സഹനം ഈശോ എന്നെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ് എങ്കിൽ അമ്മ ഉണ്ണീശോയുമായി സ്വപ്നത്തിൽ എന്നെ കാണാൻ വരണം. സ്നേഹമുള്ളവരെ, പരിശുദ്ധയമ്മ എനിക്കത് സാധിച്ചു തന്നു. ഞാൻ ഈ അവസരത്തിൽ നിന്നോട് പറയുകയാണ്, നമ്മളെ എന്തെല്ലാം പ്രതിസന്ധികൾ തരണം ചെയ്യുന്നുണ്ടെങ്കിലും പരിശുദ്ധ അമ്മയുടെ അഭയത്തിനായിട്ട് നാം ഓടി അണയുമ്പോൾ അമ്മ നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ജപമാല ചൊല്ലുന്നവരെ ഒരിക്കലും അമ്മ തളർത്താൻ അനുവദിക്കില്ല. നമ്മളെ ഒരിക്കലും അമ്മ നശിപ്പിക്കുകയില്ല. ഞാൻ നിങ്ങളോട് പറയുകയാണ്, എന്നെപ്പോലെയുള്ള അനുഭവങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.